ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മേക്കപ്പ് ഹാക്സ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ കുറേ ടിക്ടോക്കിലും അതേപോലെ തന്നെ റീൽസിലും ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു 3 സ്റ്റെപ്പ് വരുന്നൊരു ഹാക്ക് വീഡിയോസ് ആണ് കേട്ടോ. അപ്പം നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് ഹാക്ക് വരുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കറക്റ്ററൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ലിപ്സ്റ്റിക് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഹാക്ക് വരുന്നത് ബ്ലഷ് ആയിട്ടാണ്. മൂന്നാമത്തെ ഹാക്ക് വരുന്നത് ഐ ഷാഡോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഐ ഷാഡോയും ബ്ലഷും നമ്മൾ കുറേയൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കറക്റ്റർ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ട്രൈ ചെയ്ത് നോക്കാം എന്താ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ റെഡ് ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനും എൻ്റെ കയ്യിലുള്ള റെഡ് ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരിക്കലും ലിക്വിഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാതായിരിക്കുക. കാരണം ലിക്വിഡ് ആകുമ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് തീരെ പറ്റില്ല കേട്ടോ. അപ്പോൾ ബുള്ളറ്റ് ലിപ്സ്റ്റിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മുഖത്തുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്കിത് ഈ ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് അവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വെച്ചിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അധികം പിമ്പിൾസ് മാർക്കൊന്നുമില്ല, പക്ഷേ കണ്ണിൻ്റെ താഴെയും അങ്ങനെ ചില ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ നമ്മുടെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് സ്വയം ചിരി വരുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അത് ബ്ലെൻഡ് ചെയ്യും തോറും റെഡ് കളർ ഇങ്ങനെ റിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ച ആകെ കൊള്ളായി. കാരണം ഇതിൻ്റെ മുകളിൽ നമ്മുടെ പിന്നെ എന്തൊക്കെ ഇട്ടാലും ഇതിങ്ങനെ തെറിച്ചിങ്ങനെ നിൽക്കുമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. കാരണം ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്തോ അടി കിട്ടിയ മാതിരി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ ഇത് ലാസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ് വരുമ്പോൾ കറക്റ്റ് ആ വീഡിയോസിൽ കണ്ട ആ ഒരു ലുക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സംഭവം അതാ, നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ താഴെണ്ടാകുന്ന ആ ബ്ലാക്ക് കളറൊക്കെ നല്ല പോലെ ഹൈഡ് ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ ഒരു വീഡിയോസിൽ നമുക്കിതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കൺസീലറോ ഒന്നും യൂസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. അത്രയും ഒരു ഹാക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിൻ്റെ മുകളിൽ കൺസീലർ വെച്ചിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൺസീലർ ആ എവിടേക്കാണോ നമ്മൾ എന്താ പറയുക ലിപ്സ്റ്റിക് ഇട്ടത് അവിടെയൊക്കെ ഞാൻ കൺസീലർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് മുകളിൽ ഒരു വൺ ലെയർ, ഒരു വൺ ഡ്രോപ്പ് മാത്രമാണ് നമ്മൾ ഫൗണ്ടേഷന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒന്നും ഫുള്ളൊന്ന് ഇവൻ ടോൺ ആകാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. കാരണം നമ്മുടെ ഈ നെറ്റിയിലൊന്നും തീരെ അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് ഫൗണ്ടേഷൻ എടുത്തത്. ബാക്കിയൊക്കെ ഈ ഒരു കൺസീലർ വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇവരെന്താ ചെയ്ത് ആ ഒരു ഹാക്കും കൂടി ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഹാക്ക് കംപ്ലീറ്റ് ആണ്, അടിപൊളിയാണ് ഫസ്റ്റത്തെ ഹാക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ഇട്ട് സെറ്റ് ചെയ്ത പോലെ തന്നെ നല്ല ഫിനിഷിംഗ് ആയിരുന്നു കേട്ടോ. രണ്ടാമത്തെ പിന്നെ നമ്മൾ അധിക വീഡിയോസിലും ചെയ്യാറുണ്ട്, അതുതന്നെയാണ്. കാരണം ബ്ലഷാണ്, ബ്ലഷ് നമ്മൾ ഒട്ടുമിക്ക ബ്ലഷും നമ്മൾ കയ്യിൽ ഇച്ചിരി ഫിംഗറിലാക്കിയതിന് ശേഷമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. ഇത് നേരിട്ട് വലിയൊരു റൗണ്ട് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനി കൊളാവുകയാണെങ്കിലും നമുക്ക് തുടച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ സംഭവം കറക്റ്റാണ്, ബ്ലെൻഡ് ചെയ്യുമ്പം അത് കറക്റ്റ് ലെവലിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അടുത്തത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഭയങ്കരമായിട്ട് നല്ല ഡാർക്ക് കളറിലാണ് ഇവർ എന്താ പറയുക ഐ ഷാഡോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിംഗറിൽ കുറച്ചാക്കിയിട്ടാണ് ഇടയ്ക്ക് നമ്മുടെ ബ്ലഷിൻ്റെ അതോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക്കോ വെച്ചിട്ട് ഐ ഷാഡോ ചെയ്യാറ്. പക്ഷേ ഇവർ ചെയ്തത് ഇങ്ങനെയാണ്, എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തപ്പം കറക്റ്റ് നമ്മുടെ ഐബ്രോസിൻ്റെ തൊട്ട് താഴെ ലൈറ്റ് ഷെയ്ഡും നമ്മുടെ ആ ഒരു ലൈൻ ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് ഡാർക്ക് ഷെയ്ഡും ആയിട്ട് കറക്റ്റ് എങ്ങനെയാണോ നമ്മൾ ഐ ഷാഡോ യൂസ് ചെയ്യൽ അതേ ഫിനിഷിങ്ങിലാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം അതേ ഫിനിഷിങ്ങിലൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. സംഭവം അടിപൊളിയാണ്. നമ്മൾ അത്ര കട്ടിയിലിട്ടെങ്കിലും അത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് അതേ ലെവലിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ബാലൻസ് ഉണ്ടായിരുന്നത് ഞാൻ ആ ഒരു സ്പഞ്ച് വെച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്പഞ്ച് വെച്ചിട്ട് തന്നെ ബാലൻസ് വന്നത് ഞാൻ തുടച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടമായി. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് അറിയണം എന്നുണ്ടെങ്കിൽ കണ്ണെഴുതി നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ണും കൂടി എഴുതിയിട്ടുണ്ട്, മസ്കാരയും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് എന്താ പറയുക ഹൈലൈറ്ററോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഒരു മേക്കപ്പിൽ ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഹാക്ക് വർക്കൗട്ട് ആവോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവം അടിപൊളി വർക്കിംഗ് ആണ്. പിന്നെ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അവർ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത ലിപ്സ്റ്റിക് തന്നെയാണ് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ.
അപ്പോൾ എല്ലാ ഷെയ്ഡും ഒരേ മാച്ചിങ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മേക്കപ്പിൻ്റെ ലുക്ക് ഇതാണ് കേട്ടോ വരുന്നത്. ലാസ്റ്റ് ലുക്ക് ഇതാണ് വരുന്നത്. സംഭവം അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ മുഖത്ത് അത്യാവശ്യം പിമ്പിൾസോ അങ്ങനെ എന്തെങ്കിലും മാർക്കുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. കറക്റ്റ് നല്ല ഫിനിഷിംഗ് ആയി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കേതായാലും ഈ ഒരു ഹാക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ.